മൈ ട്രാവൽ മൈ ടേസ്റ്റിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 45 കിലോമീറ്റർ മാറിയാണ് മങ്കയം വെള്ളച്ചാട്ടം ഉള്ളത്. നെടുമങ്ങാട് പാലോട് കഴിഞ്ഞ് ഇടിഞ്ഞാറ് കഴിഞ്ഞാണ് ഇത് വരുന്നത്. ഇവിടെ പാസലിൻ്റെ അടുത്ത് അകത്ത് കയറി കഴിഞ്ഞ് പിന്നെ ഔട്ട്ലെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻട്രൻസിൻ്റെ തുടക്കത്തിൽ വണ്ടി കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരാളിൽ നിന്ന് ചിക്കൻ ദം ബിരിയാണി വാങ്ങി. വലിയൊരു വെള്ളച്ചാട്ടം എടുക്കേണ്ട, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. മാക്സിമം ഒരു മണിക്കൂർ സമയം ചെലവഴിക്കാനുള്ള സ്ഥലം. ഡ്രൈമൂർ എസ്റ്റേറ്റിലൊന്നും പോയില്ല, പിന്നെ ഒരു അവസരത്തിലാകാന്ന് വെച്ചു. ജസ്റ്റ് പോകുന്ന വഴിയിൽ ഇവിടുത്തെ വെള്ളച്ചാട്ടം കണ്ടൊന്നും മടങ്ങുക, അതായിരുന്നു ലക്ഷ്യം. അകത്ത് വലിയ സൗകര്യമൊന്നും പ്രതീക്ഷിക്കണ്ട. ടോയ്ലറ്റ് വെള്ളമില്ല, മഴ കാരണം പമ്പ് സെറ്റ് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ആ സൗകര്യം ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയിലാണ് കണ്ടത്. ദം ബിരിയാണി 90 കണ്ടപ്പോഴേ ആ ചേട്ടനോട് ചോദിച്ചാണ് എസൻസ് വല്ല കൊണ്ടുവന്നത്. കാരണം 90 രൂപയ്ക്കുള്ള ബിരിയാണി വലിയ പ്രതീക്ഷ അർപ്പിക്കണ്ടല്ലോ. ഒട്ടും ഇല്ല എന്ന് മറുപടിയിൽ വിശ്വസിച്ച് വാങ്ങി. കാരണം 90 രൂപയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള ബിരിയാണി കിട്ടിയ അനുഭവം കൊണ്ടാണ് വാങ്ങിയത്. പക്ഷെ ബിരിയാണിയിൽ എസൻസിന്റെ അയ്യര് കളിയായിരുന്നു. ബിരിയാണിയുടെ കൂടെ കിട്ടിയ ചിക്കൻ ഗ്രേവി ഉള്ളാം, ക്വാളിറ്റി കുറഞ്ഞ വീനസരിയും, നല്ല ക്വാളിറ്റി ഉള്ള അരിയെന്നാണ് പറഞ്ഞത്. പിള്ളേർ സഹിതം വിശന്നിരിക്കുന്നതിനെ കഴിച്ചു. ഫോൺ നമ്പർ വാങ്ങിച്ചിരുന്നു, അതുകൊണ്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ എസൻസ് കുറച്ച് ചേർത്തെന്ന് മാറ്റി പറഞ്ഞു. എന്തു പറയാൻ, കുറച്ചൊന്നുമല്ല, നല്ല ബിരിയാണി കഴിച്ച ആർക്കും അറിയാൻ പറ്റും നല്ല രീതിയിൽ എസൻസ് ചേർത്തിരുന്നു. എസൻസ് ഉണ്ടോ എന്ന് ആദ്യമേ ചോദിച്ചതല്ലേ, ഇങ്ങനെ ആളെ പറ്റിക്കല്ലേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പ്രായം ബഹുമാനിച്ച് കൂടുതലൊന്നും പറയാൻ പോയില്ല. പാലോട് മഹാറാണി നിന്നും മറ്റോ എല്ലാം പാഴ്സൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു. കുറച്ച് പടികൾ കയറിയാൽ മതി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കാട് കാണാം, വെള്ളച്ചാട്ടം കാണാം, അരുവിയിൽ കുളിക്കാനും കഴിയും. നമ്മൾ എന്ന സമയത്തും കുറച്ചു പേർ കുളിക്കുന്നുണ്ടായിരുന്നു. പ്രൈമൂർ എസ്റ്റേറ്റ് പോകുന്ന വഴി കുറച്ച് ദൂരം പോയി. എസ്റ്റേറ്റ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട്. വേറെ കുറച്ച് പരിപാടികളുള്ളതിനാൽ പിന്നൊരിക്കലാകാമെന്ന് കരുതി മടങ്ങി.